ഹായ്, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. സവാരി ഫോർ ഫുഡിൻ്റെ ഒരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ വരുന്ന അടിപൊളി ഒരു പലഹാരമാണ്, ഒരു സ്നാക്സ് ഐറ്റമാണ്. അപ്പോൾ അതിൻ്റെ പേരൊന്നും പറയുന്നില്ല, ഉണ്ടാക്കുന്ന നമുക്ക് കാണാം. അപ്പോൾ അതിന് വേണ്ടി സാധനങ്ങൾ എന്തെല്ലാം നമുക്ക് നോക്കാമെന്ന്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മൈദ എടുത്തിട്ടുണ്ട്, മൈദ വെച്ചാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. പിന്നെ രണ്ട് ഒരു കോഴിമുട്ടയുണ്ട്, ഒരു മൂന്ന് കാടമുട്ടയുണ്ട്. പിന്നെ മസാലയ്ക്ക് വേണ്ടി ഇതിൻ്റെ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വേവിച്ചിട്ടെടുത്തിട്ടുണ്ട്. സവോള ചെറുതായിട്ട് അരിഞ്ഞത്, തക്കാളിയുടെ കുരു കളഞ്ഞിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില അരിഞ്ഞെടുത്ത്, പച്ചമുളക് അരിഞ്ഞെടുത്തുണ്ട്, വെളുത്തുള്ളി, ഇഞ്ചിയും ഇതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞെടുത്താണ്. പിന്നെ വെളിച്ചെണ്ണ, ഉപ്പ്, ഒരു കുറച്ച് ഗരം മസാല ഉണ്ട്, കുറച്ച് മഞ്ഞപ്പൊടി ഉണ്ട് ഇതിൻ്റെ അതിടാൻ വേണ്ടി. പിന്നെ മെയിനായിട്ട് നമുക്ക് വരുന്നത് ഇതുണ്ടോ, ഒരു ഐറ്റം കണ്ടോ, ഇതാണ് നമ്മുടെ ശംഖുപുഷ്പം. ശംഖുപുഷ്പം നമ്മൾ എടുത്തിരിക്കുന്നത് നമുക്ക് ഫുഡിൻ്റെ ഒരു കളറിന് വേണ്ടിയാണ് നമ്മൾ ശംഖുപുഷ്പം എടുത്തിരിക്കുന്നത്. പിന്നെ ശംഖുപുഷ്പത്തിൻ്റെ ഔഷധ ഗുണങ്ങളും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ, നല്ല അടിപൊളി ഔഷധ ഗുണങ്ങളൊക്കെ ഉള്ളൊരു പുഷ്പമാണ് ശംഖുപുഷ്പം. ശംഖുപുഷ്പത്തിൻ്റെ ഇലയിൽ നിന്ന് എല്ലാം നല്ല ഔഷധ ഗുണങ്ങളും കാര്യങ്ങളാണ്. അപ്പോൾ അതിൻ്ന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാമല്ലോ. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ഒരു കളറിന് വേണ്ടിയാണ്. അപ്പോൾ ഇത് വെച്ചാണ് നമ്മൾ അടിപൊളി ഒരു പലഹാരം ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം, ഞാൻ വീഡിയോ കാണണം. അപ്പോൾ ഇതിൻ്റെ വെള്ളം ഒന്ന് തിളപ്പിക്കണം. വെള്ളം എന്തിനാണ് തിളപ്പിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ആ ശംഖുപുഷ്പത്തിൻ്റെ കളർ കിട്ടണമെങ്കിൽ വെള്ളം തിളച്ച വെള്ളത്തിൽ ഇട്ടാൽ ആ കളർ കിട്ടുള്ളൂ. എന്നിട്ട് അതൊന്ന് തണുപ്പിക്കണം. എന്നിട്ട് വേണം നമുക്ക് മൈദ ഒന്ന് കുഴക്കാനായിട്ട്. വെള്ളം തിളച്ചിട്ടുണ്ട്, നമുക്ക് ഇതിൻ്റെ ശംഖുപുഷ്പം ഇട്ടുകൊടുക്കാം. അപ്പോൾ അതിൻ്റെ കളറൊക്കെ നിറങ്ങി വിട്ടെ. അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ തിളച്ച് അടിപൊളിയായിട്ട് പൂക്കെ ഇട്ട് ഇനി അതൊന്ന് തണുക്കട്ടെ, നമുക്കിത് മാറ്റി വെക്കാം. അപ്പോൾ ആദ്യം ഇച്ചിരി മസാല അടിക്കാം. നമ്മൾ മുട്ട എടുത്തിട്ട് ആ മുട്ടയ്ക്ക് ഇടാൻ വേണ്ടി, ആ മുട്ടയ്ക്ക് എത്തിച്ചിട്ട് മസാല ഇടണം. പിന്നെ ഉരുളക്കിഴങ്ങ് കൊണ്ട് മസാല ഉണ്ടാക്കണം. ആദ്യം നമുക്ക് മുട്ടയ്ക്ക് ഇടാൻ വേണ്ടിയുള്ള മസാല ഉണ്ടാക്കും. അതിനുവേണ്ടി നമുക്ക് ആദ്യം കുറച്ച് ഇഞ്ചി, കുറച്ച് സബോള ചോപ്പ് ചെയ്തത്, പിന്നെ കുറച്ച് പച്ചമുളക്, കറിവേപ്പില വേണമെങ്കിൽ കറിവേപ്പില ചോപ്പ് ചെയ്തിടുക. ഇതൊന്ന് ചെറുതായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. അതിൻ്റെ ആ ചെറിയ പച്ച ഇതൊക്കെ ഒന്ന് പോയാൽ മതി. കുറച്ച് തക്കാളി ചോപ്പ് ചെയ്തും കൂടി ഇങ്ങോട്ട് കൊടുക്കാം. ചെറുതായിട്ട് എരിഞ്ഞ തക്കാളിയും കൂടി ഇട്ട് കൊടുത്ത് അത് ചെറുതായിട്ടൊന്ന് വാടിക്കഴിയുമ്പോഴത്തേക്കും നമുക്ക് എന്താണ്, കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം. പൊടിക്ക് ഗരം മസാല, പൊടിക്ക് മഞ്ഞപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു കളറും കിട്ടും, ഒരു ചെറിയ ടേസ്റ്റും കിട്ടും. അപ്പോൾ കഴിക്കുമ്പോൾ ഒരു നല്ല ഫീലായിരിക്കും. ഇത്ര മതി, ഇത് റെഡിയായി. നമുക്കിതൊന്ന് മാറ്റിയിട്ട് അടുത്ത മസാലക്കുള്ള റെഡിയാക്കാം. അടുത്ത മസാല റെഡിയാക്കണം. നമുക്ക് ആ ഉരുളക്കിഴങ്ങ് മസാല ഒന്ന് റെഡിയാക്കാൻ വേണ്ടിയാണ്. അതിനുവേണ്ടി ഇത് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്ത് അതിൻ്റെ നമുക്കിതിൻ്റെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ആ ഇഞ്ചി ഇട്ട് കൊടുത്ത്, പിന്നെ പച്ചമുളകും, കറിവേപ്പില, സബോള അരിഞ്ഞത്, അതൊന്ന് ചെറുതായിട്ടൊന്ന് മാറ്റിയെടുക്കണം. അതിനകത്ത് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് ഉപ്പ്, ഉരുളക്കിഴങ്ങ് ഉപ്പിട്ടാണ് ഉപയോഗിച്ചത്. അതിനിത് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. കളി ചുപ്പിയും കൂടെ ഇട്ട് കൊടുക്കുക. ഗരം മസാല ഇട്ട് ആ മഞ്ഞപ്പൊടിയും കൂടി ഇട്ടു. അപ്പോൾ അതിൻ്റെ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ഉടച്ചു വെച്ചിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ അകത്തുനിന്ന് മിക്സ് ചെയ്യും മസാലയ്ക്ക് വെച്ചിട്ട്. അപ്പോൾ അതിൻ്റെ ഉരുളക്കിഴങ്ങ് കൊണ്ടുള്ള മസാല റെഡി ആയി. ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് പതുക്കെ ഇനി മാവ് ഒന്ന് കുഴച്ച് റെഡിയാക്കാം. അപ്പോൾ ഈ പൊടി ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഉപ്പ് നമുക്ക് ഇതിൻ്റെ അകത്ത് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മളിതിൻ്റെ വെള്ളം നമ്മളിത് അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പൊടിക്കകത്തോട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊടി മിക്സ് ചെയ്തിട്ട് ഇത് നമ്മൾ ഈ പ്ലേറ്റിൽ മിക്സ് ചെയ്യാം വെള്ളം ഒഴിച്ച്. ഇങ്ങനെ ഒരു കുഴി പോലെ ഉണ്ടാക്കി വെച്ചിട്ട് വെള്ളം കൊണ്ട് ഒഴിച്ച് കൊടുക്കണം. വാ, അപ്പോൾ അതുകൊണ്ട് മാവ് നന്നായിട്ട് കുഴച്ചതുണ്ട്. ഇത് അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിന് ചെറിയ ഉണ്ടയാക്കി എടുക്കണം, ചെറിയ ചെറിയ ബോൾ പോലെ ആക്കിയെടുത്ത് അതിനായിട്ട് അത് വേണം. അത് ഇനി പരത്തിയെടുക്കണം. അപ്പോൾ നമുക്കിത് ചെറിയ ബോളാക്കി എടുക്കാം. മാവ് കുഴക്കാനൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ, നമ്മുടെ ചപ്പാത്തി മാവ് കുഴക്കുന്ന പോലെ, പൊറോട്ട മാവ് കുഴക്കുന്ന പോലെ ആ സെയിമിൽ കുഴച്ചെടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ ചെറിയ ബോളാക്കിയിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുക്കണം. അതുപോലെ അതുപോലെ ചെറിയ ഓരോ ബോളാക്കി ഇങ്ങനെ ഉരുട്ടിക്കൊണ്ടിരിക്കും.
ബോളാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇനി ഇത് നമുക്കിനി പരത്തി എടുക്കണം. പരത്തി എടുത്തിട്ടിൻ്റെ അകത്ത് വേണം നമുക്കത് ഫില്ല് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് പരത്തി ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പം ബോൾ കണ്ട് നന്നായിട്ട് നമ്മൾ പരത്തി എടുത്തിട്ടുണ്ട് എല്ലാം. ഇതിൻ്റെ അകത്ത് വേണം നമുക്ക് ഇനി ആ മസാലകളൊക്കെ സ്റ്റഫ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ നമുക്ക് ആദ്യം മുട്ടയാണ്, മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഈ മുട്ടയ്ക്കകത്ത് നമ്മൾ ആദ്യം ആ വഴറ്റി വെച്ച ആ ഒന്നിനും തക്കാളിയൊക്കെ ഉണ്ടല്ലോ അതങ്ങോട്ട് കൊടുക്കാം. ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഓക്കെ, അത് റെഡിയായി. നമുക്ക് അത് കഴിഞ്ഞും ഓരോന്ന് സ്റ്റഫ് ചെയ്യാം. ഇങ്ങനെ ഒരു കുഴിയുള്ള തവിയോ അല്ലെങ്കിൽ ഒരു ചെറിയ പാത്രം എടുക്കുന്നതായിരിക്കും നല്ലത്. അതിൻ്റെ അകത്ത് നമുക്ക് ഇത് ഇറക്കി വെക്കാം. അതാവുന്ന നമുക്കൊരു സേഫ്റ്റി ആയിരിക്കും കാര്യങ്ങളൊക്കെ. നമ്മളാദ്യം നിറയ്ക്കാൻ പോകുന്ന ആ ഉരുളക്കിഴങ്ങിൻ്റെ മസാല ഉണ്ടല്ലോ, ഉരുളക്കിഴങ്ങ് മസാലയാണ് ഇതിൻ്റെ അത് നിറയ്ക്കാൻ പോകുന്നത്. കുറച്ചിലാവുള്ളൂ. അത് ഇതേപോലെ ആക്കിയെടുക്കും. നമ്മൾ മുട്ട നമ്മൾ മസാല ഇട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇത് നമ്മളിൻ്റെ ഒരു സ്പൂണും ഒഴിച്ച് കൊടുക്കും ഇതിൻ്റെ അകത്തിട്ട്. ഇനി ഇതങ്ങനെ ഫില്ല് ചെയ്യുവാണ്. ഓക്കെ, ചെറിയൊരു സ്പൂൺ ഒഴിച്ച് കൊടുക്കാവുള്ളൂ. ഇതിനെ എന്നിട്ട് ഇങ്ങനെ ഒന്ന് വലിച്ച് വലിച്ച് നമുക്ക് സെറ്റാക്കി എടുക്കണം. ഓക്കെ, നമ്മുടെ മുട്ടയാണ് അതിൻ്റെ അകത്ത്. ഇത് റെഡിയായി, ഇവിടെ ഇരിക്കട്ടെ. പിന്നെ നമ്മൾ ഇത് നിറയ്ക്കാൻ പോകുന്നത് ഇത് ഈ കാടമുട്ടയാണ്. ഈ കാടമുട്ട നമ്മൾ ചുമ്മാ പൊട്ടിച്ചാൽ കഴിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് അറിയാമല്ലോ. നമ്മൾ ഒറ്റ മുട്ട കഴിക്കുന്നുള്ളൂ. അതായത് നമുക്കിതിൻ്റെ കുറച്ച് തക്കാളി അരിഞ്ഞതും കുറച്ച് ഉള്ളി അരിഞ്ഞ കൂടി ഇട്ട് കൊടുക്കാം. വേണം മേളിൽ കൂടെ ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം. തരിക്ക് ഉപ്പിട്ട് കൊടുക്കാം ടേസ്റ്റിന് വേണ്ടി. അവനെ കൂടെ നമുക്കിങ്ങനെ മൂടിയെടുക്കാം. ഇതിൻ്റെ ഉള്ളിൽ നമ്മുടെ കാടമുട്ടയാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെ അകത്തും നമ്മൾ ഓരോന്ന് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്തിനും കാടമുട്ട, ഇതിൻ്റെ അകത്ത് നമ്മൾ മുട്ട ആ മസാല ഇട്ട് അടിപൊളിയായിട്ട് മിക്സ് ചെയ്തതിൻ്റെ അത് വെച്ച് ഇതിൻ്റെ അകത്ത് നമ്മുടെ ആ ഒരു മസാല. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്റ്റീം ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ സ്റ്റീമർ വെച്ചിട്ടുണ്ട്, നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ചൂടായിട്ടുണ്ട്, നമ്മൾ വെള്ളം തിളച്ചിട്ടുണ്ട്. കുറച്ച് എണ്ണ ഇങ്ങനെ തിളച്ച് കൊടുക്കാം, അല്ലെങ്കിൽ അത് ഒട്ടിപ്പിടിച്ച് പോകും. അതുകൊണ്ട് വെള്ളം തിളച്ച് നമുക്കിതിനകത്ത് നമ്മൾ വെച്ച് കൊടുക്കാം. ആദ്യം ആ ഉരുളക്കിഴങ്ങിൻ്റെ മസാലയുടെ ഇരിക്കട്ടെ ഇവിടെ. പിന്നെ നമുക്ക് ഇതുണ്ട് മുട്ട, മുട്ടയുടെ ഇത് പൊട്ടിപ്പോവും. ഇത് കുറച്ച് എണ്ണ ഇങ്ങനെ മേളിൽ കൂടി ഇങ്ങനെ തിളച്ച് കൊടുക്കാം. ഒരു ഇനി മൂടി വെച്ചാൽ നമുക്ക് മൂടാവേ. ഓക്കെ, ഞാൻ ശരിക്കും ഒന്ന് ആവി വരട്ടെ. അപ്പോൾ ആവി വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇതുണ്ട്, നമ്മുടെ അപ്പച്ചമ്പ് ഇതൊരു പിസിലൊക്കെ അടിച്ച് ഏകദേശമൊക്കെ ഒരു പരിവായിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. പിന്നെ നമ്മുടെ അപ്പച്ചമ്പ് പിസിലൊക്കെ അടിച്ച് ഏകദേശമൊക്കെ ഒരു പരിവായിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. വെള്ളം പറ്റിയോ ഇല്ലേ എങ്ങനെയാണോ എന്നറിയത്തില്ല. തീ അങ്ങോട്ട് ഓഫ് ചെയ്യാം, അതൊക്കെ ഒന്ന് തുറക്കാം. അപ്പോൾ ഇതെല്ലാം ഒന്ന് കുക്കായിട്ടുണ്ട്. അപ്പോൾ നമുക്കിന്ന് എല്ലാം ഒന്ന് എടുത്തു നോക്കാം. എല്ലാം നമുക്ക് ഈ പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റാം. ഓ, നല്ല ചൂടുണ്ട്. അപ്പോൾ നമ്മളിതിൻ്റെ കീഴിലെ ഷേപ്പിലൊക്കെ ആക്കി വെച്ച് സ്റ്റീം ചെയ്തെടുത്ത് നമ്മളതിൻ്റെ അകത്ത് ഉരുളക്കിഴങ്ങ് മസാലയുണ്ട്, മുട്ടയുണ്ട്, കാടമുട്ടയുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന്
മുറിച്ച് നോക്കാം, ഓരോന്നും മുറിച്ച് നോക്കാം. എങ്ങനെയാണ് ഉള്ളിലെ അവസ്ഥ എങ്ങനെയാണെന്ന് അറിഞ്ഞ് നോക്കാം. അപ്പോൾ ഇതാണ്ടത് ഈ ഉരുളക്കിഴങ്ങ് മസാലയുടെ നമുക്കൊന്ന് മുറിച്ച് നോക്കാം. ഓ ദേ സംഭവം നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. അടിപൊളിയാ. ഇതിലേക്ക് മുട്ട. ഇതേ നമ്മുടെ മുട്ട നമ്മൾ മസാലയൊക്കെ ഇട്ട് അടിച്ച് സെറ്റാക്കിയതുണ്ട്. ഓ അടിപൊളിയായിട്ടുണ്ട്. അടുത്ത ഏതാ ഇനി? കാടമുട്ടയല്ലേ. അടുത്ത് നമ്മൾ വെച്ച് കാടമുട്ടയാണ്. കാടമുട്ട ഒന്ന് മുറിച്ച് നോക്കാം. അതും അടിപൊളിയായി വെന്ത് സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എല്ലാം സെറ്റായിട്ടുണ്ട്. കാടമുട്ടയും ഉരുളക്കിഴങ്ങും മുട്ടയും മുട്ട മസാലയും എല്ലാം നല്ല അടിപൊളിയായിട്ട് കുക്കായി റെഡിയായി. നമുക്ക് ഒരു അടിപൊളി ചായ ഉണ്ടാക്കുന്ന അടിപൊളി ഒരു ഹെൽത്തി ഡ്രിങ്കാണ് ശംഖുപുഷ്പം വെച്ചിട്ട് ബ്ലൂ ടീ. നമ്മളൊരു ബ്ലൂ ടീ ഉണ്ടാക്കാൻ പോവാണ്. ഇത് വെള്ളം തിളച്ച് അടിപൊളിയായിട്ട് തിളച്ചിട്ടുണ്ട്. വെള്ളം തിളച്ച് നമുക്കിൻ്റെ അതിട്ട് നമ്മുടെ ആ പുഷ്പം അങ്ങോട്ട് വിടുക. ഞാൻ അതിൻ്റെ കളറൊന്ന് ഇറങ്ങിക്കോട്ടെ. എന്നിട്ട് ഇതിൻ്റെ അത് കുറച്ച് ഷുഗർ ഇട്ട് കൊടുക്കാം. അത് ഞാൻ ഇതൊന്ന് അരിച്ചെടുക്കണം. ചെറിയ അരിപ്പ് വെച്ചിട്ട് ഒന്ന് അരിച്ചെടുക്കാം. അടിപൊളി ഒരു ബ്ലൂ ടീ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. നല്ല ബ്ലൂ ടീ റെഡിയായി. ശംഖുപുഷ്പം കിട്ടുക അടിപൊളിയൊരു ചായ. ശംഖുപുഷ്പത്തിൻ്റെ ചായയുടെ ഗുണങ്ങളും ശംഖുപുഷ്പത്തിൻ്റെ വെള്ളത്തിൻ്റെ ഗുണങ്ങളും എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. അത് ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല. അപ്പോൾ അടിപൊളിയൊരു ചായ റെഡിയായിട്ടുണ്ട്. ഇന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഇച്ചിരി താമസിക്കും. ഇതെല്ലാം ഒന്ന് പരത്തി വരണം, മസാലകളൊക്കെ സെറ്റ് ചെയ്യണം, പിന്നെ സ്റ്റീം ചെയ്യണം. കുറച്ച് സമയം എടുക്കും ഇത് ഉണ്ടാക്കി വരാൻ വേണ്ടി. അപ്പോൾ ഇത് വെറൈറ്റി ആയിട്ട് സ്നാക്സ് ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാം. ഇപ്പം വീട്ടിൽ ഗസ്റ്റൊക്കെ വരാണെങ്കിലും പിള്ളേർക്കൊക്കെ ആണെങ്കിലും ഒക്കെ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേരാൻ, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, പിന്നെ ബെൽ ബട്ടൺ അമർത്തണം. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ ബൈ.